പടക്കം പൊട്ടിച്ചവരും സേതുമാധവന് ജയ് വിളിച്ചവരും ഇനി ആരാണ് ബാക്കിയുള്ളത്? ജോസ് ചാവാൻ പള്ളിയിൽ മെഴുകുതിരി കത്തിച്ച എല്ലാ പുണ്യാളന്മാരും ഓർത്തു എല്ലാവന്റെ അടുത്തും ഞാൻ വരും. ആ പന്നിയുടെ മോൻ എവിടെ ചെന്നൊളിച്ചാലും ഞാൻ അവരെ വിടില്ല. എന്താ പറ്റിയ നിനക്ക്? ജോസ് തിരിച്ചെത്തി. ഓരോരുത്തരോടും എന്നി എന്നി പകരം ചോദിക്കുകയാണ്. നീ പോകുന്നത് വീട്ടിലാരും അറിഞ്ഞില്ലേ? രമേശനോട് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം. നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതിയ ഇവിടെ ഇറങ്ങിയത്. ഇനി കാണാൻ സാധിച്ചില്ലെങ്കിലോ? എന്ത് വർത്താനാണ് നീ പറയുന്നത്? എങ്ങോട്ട് പോകാനാ നിന്റെ പ്ലാൻ? അറിയില്ല, എനിക്ക് കുറച്ച് കാശ് വേണം. പെട്ടെന്ന് ഇപ്പോ ഇല്ലെങ്കിൽ വേണ്ട. അതല്ലടാ, ഇന്ന് നീ ഇവിടെ താമസിക്കേ. അത്ര പെട്ടെന്ന് ഇവിടെ ആരും അന്വേഷിച്ചു വരില്ല. നാളെ ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് എങ്ങനെയും കുറച്ച് കാശുണ്ടാക്കാം. പറഞ്ഞില്ലെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ പിടില്ല. അവനെ കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനെയും കൊന്ന് ഞാൻ കുഴിച്ചു മൂടും. ഞാൻ ഇനിയും വരും. കാശ് കിട്ടിയോ? കിട്ടി. കൃഷ്ണമോനെ കണ്ടപ്പോ ഒരു കാര്യം അറിഞ്ഞു. ജോസും പാർട്ടിയും ഇന്നലെ രാത്രി വീട്ടിൽ കയറി വലിയ അക്രമം കാണിച്ചു. അച്ഛനും ഉണ്ടായിരുന്നില്ല, രമേശനും അമ്മയും ആശുപത്രിയില. വിഷമിച്ചിട്ട് എന്താ കാര്യം? നീ അങ്ങോട്ട് പോണ. ഇല്ല കേശു, എനിക്ക് പോണം. എന്നെ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവരെന്റെ കുടുംബം തകർക്കും. എനിക്ക് വേണ്ടി അവര് ഇല്ല. ഞാൻ പോവും. ചെയ്തു, നമുക്കൊന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കാനൊന്നുമില്ല, പോയേ തീരൂ. നീ കാശ് കയറി വെച്ചു. ഇനി എനിക്ക് പണം വേണ്ട. നമ്മൾ പിരിയുകയാണ്. ഞാൻ മരിച്ചുപോയാൽ എന്റെ അച്ഛനെ കണ്ട് നീ പറയണം, ലോകത്തൊരാളെയും ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിട്ടില്ലെന്ന്. എല്ലാ മോഹങ്ങളും ഞാൻ തകർത്തു. മാപ്പ പറഞ്ഞു എന്ന് പറയണം. സേതു, തിരിച്ചടിക്കാൻ ശക്തിയില്ല. അവർക്ക് വേണ്ടത് എന്റെ ജീവനാണ്. ആ കടം വിട്ടാനാ ഞാൻ പോകുന്നത്. ഞാനും വരാം സേതു, ഞാനും ഉണ്ടാ നിന്റെ ഒപ്പം. തിരിച്ചടിക്കാനാണെങ്കിൽ തിരിച്ചടിക്കാൻ. അതെ, സന്തോഷായി. ഞാൻ നിന്റെ മോൻ കരയുന്നു, അവനെ കരയിക്കാതിരിക്കെ. ചെല്ല. ഹ
നീ എന്താ കാണിക്കുന്നത് കരയാ ഇത്രയും വലിയ പെൺകുട്ടി ആളുകൾ കാണില്ലേ നിന്നെ അവരൊരുപാട് തല്ലിയ സാരമില്ല ഇനി നിങ്ങളെ ആരും ഉപദ്രവിക്കില്ല അയാളുടെ ദേഷ്യം തീർന്നു തീരും നീ നന്നായിട്ട് പഠിക്കണം ഇവളെ പോലെ ഉഴപ്പരുത് വക്കീലൊന്നും ആവണ്ട ഒരു സബ് ഇൻസ്പെക്ടർ ആവണം അച്ഛന്റെ മോഹം നീ നടത്തി കൊടുക്കണം നിന്നോടെന്താ ഏട്ടൻ പറയാ വെച്ചു വിളമ്പാൻ ധാരാളം ആളുകളുള്ളൊരു വീട്ടിലേക്ക് വീട്ടമ്മയായി നീ കല്യാണം കഴിച്ച് ചെല്ലണം മണ്ടൂസ് അമ്മ എവിടെ കിടക്കുന്ന Yeah.